അട്ടപ്പാടി മധു കേസിൽ പ്രതികൾ സാക്ഷികളെ വിളിച്ചതിന്റെ തെളിവുകൾ ന്യൂസ് 18. 11 പ്രതികൾ 13 സാക്ഷികളെ ഫോണിൽ വിളിച്ചു. ചില സാക്ഷികളെ 63 തവണയാണ് ഫോണിൽ വിളിച്ചത്. ഫോൺ വിളികളെല്ലാം സാക്ഷി വിസ്താരം തുടങ്ങുന്നതിന് മുൻപുള്ള മാസങ്ങളിലാണ്. പ്രതികളുമായി അടുപ്പം പുലർത്തിയ 8 പേരാണ് ഇതുവരെ കൂറുമാറിയത്. പ്രസാദ് വിവരങ്ങൾ പങ്കുവെക്കും. പ്രസാദ്, വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അത് ഈ കേസിന്റെ ഇനിയുള്ള വഴികളെ വിചാരണാവേളയിലൊക്കെ സ്വാധീനിക്കത്തക്ക വിധത്തിൽ ഒരുപക്ഷെ ഈ പ്രതികളുടെ ജാമ്യം പോലും റദ്ദായേക്കാം. കാരണം ജാമ്യവ്യവസ്ഥ ലംഘനമൊക്കെയാണ്. പ്രോസിക്യൂഷൻ ഏത് തരത്തിലാണ് ഈ വിഷയം കോടതിയിൽ അവതരിപ്പിച്ചത്? രഞ്ജിത്ത്, ഈ കേസിലെ 16 പ്രതികളിൽ 11 പേരും സാക്ഷികളുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്നതിന്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇവർക്ക് ജാമ്യം, ഹൈക്കോടതി ജാമ്യം നൽകുന്ന സമയത്ത് പ്രധാന വ്യവസ്ഥ എന്ന് പറയുന്നത് ഒരു തരത്തിലും സാക്ഷികളുമായി ബന്ധപ്പെടാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷേ അതിന്റെ എല്ലാം തന്നെ അതിനെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഈ സാക്ഷികളെല്ലാം നിരന്തരമായി ഈ പ്രതികളെല്ലാം നിരന്തരമായി സാക്ഷികളെ വിളിക്കുകയും എല്ലാം തന്നെ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇവർ വിളിച്ചിട്ടുള്ളത്, അതായത് 11 പ്രതികൾ 13 സാക്ഷികളെ വിളിച്ചതിന്റെ ഫോൺ രേഖകളാണ് നമ്മൾ പുറത്തുവിടുന്നത്. അതിൽ ഈ സാക്ഷികൾ വിളിച്ച 13 പേരിൽ 8 പേരും പിന്നീട് കൂറുമാറുകയുണ്ടായി. മറ്റുള്ളവരുടെ സാക്ഷി വിസ്താരം ഇനി വരാനിരിക്കുന്നതേയുള്ളൂ. ഈ കേസിൽ ആകെ കൂറുമാറിയവരുടെ എണ്ണം നിലവിൽ 13 പേരാണ്. അതായത് ഇതുവരെ വിസ്തരിച്ച ആളുകളിൽ 2 പേർ മാത്രമാണ് പ്രോസിക്യൂഷൻ അനുകൂലമായി മൊഴി നൽകിയിട്ടുള്ളത്. ബാക്കിയുള്ള ആളുകളെല്ലാം തന്നെ കൂറുമാറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ സാക്ഷികൾക്ക് പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തിയിട്ടും ഈ സാക്ഷികളെല്ലാം തന്നെ കൂറുമാറുന്നത് പ്രോസിക്യൂഷനെ വലിയ തോതിൽ തെറ്റിച്ചിരുന്നു. പിന്നീട് നടത്തിയ വിശദമായ പരിശോധനയിലാണ് പ്രതികൾ തന്നെ സാക്ഷികളെ നേരിട്ട് വിളിച്ചിരുന്നതിന്റെ തെളിവുകൾ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഇവരുടെ ജാമ്യ വ്യവസ്ഥയുടെ ലംഘനമാണ്. ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പ്രോസിക്യൂഷൻ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഇതുവരെയുള്ള ഈ കേസിൽ വലിയ തോതിലുള്ള സമ്മർദ്ദം പ്രതികളുടെ ഭാഗത്തു നിന്ന് സാക്ഷികൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയിരുന്നു. പ്രതികൾ സാക്ഷികളെ വലിയ തോതിൽ സ്വാധീനിക്കുകയും ചെയ്തിരുന്നു. അതിനൊരു പ്രധാന കാരണമായി പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയിരുന്നത് അവരെല്ലാം തന്നെ ജാമ്യത്തിൽ ആണ് എന്നുള്ളതാണ്. കഴിഞ്ഞ 4 വർഷത്തോളമായി ഈ പ്രതികളെല്ലാം തന്നെ ജാമ്യത്തിൽ കഴിയുകയായിരുന്നു. ആ സമയത്താണ് ഇവരെല്ലാം സാക്ഷികളെ സ്വാധീനിക്കുകയും കൂറുമാറാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക നിലനിന്നിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ ഈ പ്രതികളെല്ലാം തന്നെ ജാമ്യവ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് സാക്ഷികളെ വിളിച്ചിരുന്നു എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ട ഷംസുദ്ദീൻ, മരക്കാർ, നജീബ്, സജീവ് തുടങ്ങിയ പ്രതികളാണ് ഏറ്റവും കൂടുതൽ സാക്ഷികളെ സ്വാധീനിക്കാൻ വേണ്ടി ഫോണിൽ വിളിച്ചിട്ടുള്ളത്. ഇവർ 63 തവണ, ഒരു സാക്ഷിയെ 63 തവണ വരെ വിളിച്ച രേഖകളാണ് പുറത്തു വന്നിട്ടുള്ളത്. അതിൽ 5 മിനിറ്റോളം പല സാക്ഷികളെയും ഇവർ ഫോണിൽ വിളിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാക്ഷികൾ തിരിച്ചും ഇവരെ പ്രതികളെ വിളിച്ചു എന്നതിന്റെ തെളിവുകളാണ് പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ പ്രോസിക്യൂഷൻ ഈ പ്രതികളുടെ എല്ലാം തന്നെ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചിട്ടുണ്ട്. പ്രസാദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് സഹോദരന്റെ കുത്തേറ്റ് യുവാവ് മരിച്ചു. കഴക്കൂട്ടം പുല്ലാട്ടുകരി സ്വദേശി രാജുവാണ് അനുജൻ രാജയുടെ കുത്തേറ്റ് മരിച്ചത്. ഇന്നലെ രാത്രി 1 മണിയോടെയാണ് സംഭവം. വി വിനോദ് ചേരുന്നു. വിനോദ്, എന്താണ് സംഭവിച്ചത്? രഞ്ജിത്ത്, ഈ സഹോദരങ്ങൾ ഒരുമിച്ച് മദ്യപിക്കുന്നത് പതിവായിരുന്നു. ഇവർ മദ്യപിച്ച് വഴക്കമായിരുന്നുവെന്നാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഈ കൊലപാതകം നടന്നത്. കഴക്കൂട്ടം പുല്ലാട്ടുകരി സ്വദേശി രാജു കുത്തേറ്റ് മരിക്കുകയായിരുന്നു. അനുജൻ രാജയാണ് ഇയാളെ കുത്തിയത്. ഇന്നലെ രാത്രി 1 മണിയോടെ പുല്ലാട്ടുകരി ലക്ഷം വീട്ട് കോളനിയിലെ വീട്ടിലായിരുന്നു ഈ സംഭവം. മദ്യലഹരിയിലായിരുന്ന രാജ വാക്കുതർക്കത്തിനിടെ ജ്യേഷ്ഠനായ രാജുവിനെ നെഞ്ചിൽ കത്തികൊണ്ട് കുത്തിയെന്ന് പരിസരവാസികൾ പറയുന്നു. ആഴത്തിൽ മുറിവേറ്റ രാജു വീടിന് മുന്നിൽ തന്നെ കുഴഞ്ഞു വീണു. പിന്നീട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. ഈ ബഹളം കേട്ട നാട്ടുകാർ പോലീസിന് വിവരമറിയിച്ച് പോലീസ് സ്ഥലത്തെത്തിയാണ് ഈ പരിക്കേറ്റ ആളെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത്. പക്ഷേ അവിടെ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. രാജ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. നേരത്തെയും ഈ സഹോദരങ്ങൾ നിരന്തരമായി മദ്യപിച്ച് ബഹളമുണ്ടാക്കാറുണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. കഴക്കൂട്ടത്ത് CITU ചുമട്ട തൊഴിലാളിയാണ് കൊല്ലപ്പെട്ട രാജു. കൊലപ്പെടുത്തിയ സഹോദരൻ രാജയാകട്ടെ കഴക്കൂട്ടം സ്റ്റാൻഡിലെ തന്നെ ഓട്ടോ ഡ്രൈവറാണ്. ഇപ്പോൾ ഇയാൾക്കെതിരെ കൊലപാതക കുറ്റത്തിന് കഴക്കൂട്ടം പോലീസ് കേസെടുത്തിട്ടുണ്ട്. രഞ്ജിത്ത്, ശരി. കിഫ്ബിയുമായി ബന്ധപ്പെട്ട കേസിൽ മുൻ ധനമന്ത്രി TM തോമസ് ഐസക്ക് ഇന്ന് ED ക്ക് മുന്നിൽ ഹാജരാകില്ല.
ഇഡി നൽകിയ സമൻസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഐസക് ഹൈക്കോടതി സമീപിച്ചിട്ടുണ്ട്. ഇഡി അന്വേഷണത്തിനെതിരായ 5 MLA നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുക. അതേസമയം CPM സംസ്ഥാന സമിതി തുടരുകയാണ്. സർക്കാരിന് ജനകീയ മുഖം നൽകാനുള്ള കർമ്മപദ്ധതി ഇന്ന് സംസ്ഥാന സമിതി ചർച്ചയ്ക്കെടുക്കും. ഇഡി അന്വേഷണവും സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളും സമിതിയിൽ ചർച്ചയാകും. ഇതിനിടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് വൈകിട്ടോടെ സംസ്ഥാനത്ത് മടങ്ങിയെത്തും. വിവരങ്ങളുമായി ഡാനി പോൾ ചേരും. ഡാനി, പ്രധാനപ്പെട്ട ഒരു ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരികയാണ്. ഇഡിക്കെതിരെയുള്ള നിയമ പോരാട്ടത്തിലാണ് സർക്കാരും CPM അടക്കം ഒരുങ്ങുന്നത്. എന്താണ് വിവരങ്ങൾ? ഈ ഹർജിയിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം എന്നുള്ള ഹർജിയിൽ ഉന്നയിക്കുന്നത് കിഫ്ബിയെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നത് തന്നെയാണ്. ഇതിൽ MLA മാരായാലും അതോടൊപ്പം തന്നെ തോമസ് ഐസക്കിൻ്റെതായാലും ഈ ഹർജിയിലെല്ലാം പറയുന്നതിൻ്റെ പ്രധാന ഒരു സാങ്കത്യം അത് തന്നെയാണ്. കിഫ്ബിയെ തകർക്കാൻ ശ്രമിക്കുന്നു, സംസ്ഥാന സർക്കാരിൻ്റെ വികസന പദ്ധതികളെ ഇല്ലാതാക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളുണ്ട് എന്ന് തന്നെയാണ് ഈ രണ്ട് കൂട്ടരുടെയും പൊതു താല്പര്യ ഹർജികളിൽ പറയുന്നത്. തോമസ് ഐസക്കിൻ്റെ ഹർജിയിൽ കിഫ്ബിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ED നൽകിയിരിക്കുന്ന നോട്ടീസ് അത് റദ്ദ് ചെയ്യണം എന്ന് ഒരാവശ്യമാണ് തോമസ് ഐസക്ക് പറയുന്നത്. തോമസ് ഐസക്കിന് ഇത് രണ്ടാം തവണയാണ് കിഫ്ബിയുമായി ബന്ധപ്പെട്ട ED നോട്ടീസ് അയക്കുന്നത്. ഈ നോട്ടീസിനെ അദ്ദേഹം വളരെ കൃത്യമായ രീതിയിൽ തന്നെയാണ് നേരിടുന്നത്. ഹൈക്കോടതിയിലേക്ക് പോകുന്നു. അതിൽ പ്രത്യേകിച്ച് പറയുന്നത് രാഷ്ട്രീയപരമായ ലക്ഷ്യങ്ങളോടെയുള്ള ഒരു ED അന്വേഷണവും ED നോട്ടീസുമാണ് ഇതിൽ. അതിൽ വ്യക്തമായ ഒരു അജണ്ടയോടുകൂടി ഇത് പ്രവർത്തിക്കുന്നു എന്നതാണ്. ഇതിൽ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം, ഫെമ അത് വിദേശ നാണയ വിനിമയ ചട്ടത്തിൻ്റെ പരിധിയിൽ വരുന്ന ഒരു കാര്യമല്ല കിഫ്ബി ഇപ്പോൾ നടത്തുന്നത്. അത്തരം അവരുടെ ഒരു പരിധിക്ക് പുറത്തായ ഒരു അന്വേഷണത്തിനാണ് കിഫ്ബി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ രാഷ്ട്രീയപരമായ ലക്ഷ്യങ്ങളോടെയുള്ളതാണ്. അതുകൊണ്ട് ഹൈക്കോടതി ഇക്കാര്യത്തിൽ അടിയന്തരമായൊരു ഇടപെടലുകൾ നടത്തേണ്ടതുണ്ട് എന്നതാണ് ഹർജിയിൽ പ്രധാനപ്പെട്ടതായി തോമസ് ഐസക് ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ MLA മാർ മുൻമന്ത്രിമാരടക്കമുള്ള 5 പേരാണ് ഇതിൽ ഹർജിയുമായി പൊതു താല്പര്യ ഹർജിയുമായി വന്നിട്ടുള്ളത്. ശൈലജയും അതോടൊപ്പം തന്നെ ഇ ചന്ദ്രശേഖരനും കടന്നപ്പള്ളി രാമചന്ദ്രനും IB സതീഷും എം മുകേഷും ഉൾപ്പെടുന്ന 5 പേരാണ് ഇതിൽ പൊതു താല്പര്യ ഹർജി നൽകിയിരിക്കുന്നത്. ഇതിൽ കിഫ്ബിയെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നതും സംസ്ഥാനത്തിന്റെ ഒരു വികസന പദ്ധതികളുടെ ഒരു മുഖമാണ് കിഫ്ബി. ഇത് ഇല്ലാതെ തോമസ് ഐസക്കിന്റെ ഹർജി, പ്രധാനപ്പെട്ട ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നു. അപ്പം 5 MLA മാരും കേരളത്തിന്റെ വികസന പദ്ധതികളെ ED തടസ്സപ്പെടുത്തുന്നു എന്നാണ് അവർ ആക്ഷേപിക്കുന്നത്. ഈ ഹർജികളോടുള്ള താങ്കളുടെ പ്രതികരണം എന്താണ്? എനിക്ക് പ്രാഥമികമായിട്ട് ഞാനൊന്നും അതിൻ്റെ ഒരു കണ്ടന്റ് വേരിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഫുൾ കണ്ടന്റ്സ് അറിയാതെയുള്ള ഒരു പ്രതികരണമാണ് ഞാൻ ഇപ്പോൾ നടത്തുന്നത്. സ്വാഭാവികമായിട്ടും തോമസ് ഐസക്കിന് അദ്ദേഹത്തിനെതിരെയുള്ള ED നോട്ടീസ് ഡിഫെൻഡ് ചെയ്യാനുള്ള എല്ലാ റൈറ്റും ഉണ്ട്. ഈസ് ഫ്രീ ടു അപ്രോച്ച് ദ ഹൈക്കോർട്ട്. അദ്ദേഹത്തിനെതിരെ മന്ത്രി എന്ന നിലയിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റു പല ആസ്പെക്ട്സും അതിനുണ്ട്. ആ നിലയ്ക്ക് ED നോട്ടീസിനെതിരെ തോമസ് ഐസക് കോടതിയിൽ പോകുന്നതിലൊരു തെറ്റുമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ രണ്ടാമത് നമ്മൾ കേട്ട കാര്യം കിഫ്ബിയെ തകർക്കാൻ ശ്രമിക്കുന്നു, കിഫ്ബിക്കെതിരെ മറ്റ് അന്വേഷണങ്ങളോ നടപടികളോ പാടില്ല എന്ന് പറഞ്ഞുള്ള പബ്ലിക് ഇൻവെസ്റ്റിഗേഷൻ ഏത് കോണ്ടെക്സ്റ്റിലാണ് എന്ന് എനിക്കറിയില്ല. കാരണം കിഫ്ബി ഡീല് ചെയ്യുന്നത് പബ്ലിക് മണിയാണ്, പൊതു ഖജനാവിൽ നിന്നും വരുന്ന പണം ഡീല് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിനെതിരെ അന്വേഷണമോ അതിന്റെ നടത്തിപ്പ് സുതാര്യമാണോ എന്ന് പരിശോധന പാടില്ല എന്ന് പറയുന്നതിനുള്ള ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. ബട്ട് സ്റ്റിൽ ഐ നീഡ് ടു ഗോ ത്രൂ ദ പെറ്റീഷൻ ദെൻ ഓൺലി ഐ കൻ ടെൽ മോർ ഡീറ്റെയിൽ മൈ പ്രൊസസ്. ഉൾനാടൻ MLA ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന് ഇത് പ്രധാനപ്പെട്ട, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഡാനി, ഈ VD വിപുലമായ അധികാരങ്ങൾ അത് സമ്മതിച്ചു കൊടുത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന്. ED തങ്ങളുടെ അധികാര പരിധി അടക്കം നിശ്ചയിച്ചുകൊണ്ട് അത് സ്ഥിരപ്പെടുത്തിക്കൊണ്ട് സുപ്രീം കോടതി ഉത്തരവുമൊക്കെ ഉണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഐസക്കും മറ്റ് MLA മാരും ഒക്കെ ED ഹൈക്കോടതിയിലേക്ക് എത്തുന്നത്. സ്വാഭാവികമായും അവിടെ ED ശക്തമായ ഡിഫൻസ് ഉണ്ടാകുമല്ലോ അല്ലേ? തീർച്ചയായും രഞ്ജിത്ത്, കാരണം ED രണ്ടാം തവണയാണ് നോട്ടീസ് നൽകുകയും തോമസ് ഐസക്കിനെ വിളിപ്പിക്കുകയും ചെയ്യുന്നത്. പക്ഷേ രണ്ട് തവണയും അദ്ദേഹം നിരാകരിക്കുന്നു. ഇത്തവണ കുറെ കൂടി പ്രതിരോധിച്ചുകൊണ്ട് ഹൈക്കോടതിയിലേക്ക് നീങ്ങുന്നു. ഒപ്പം തന്നെ രാഷ്ട്രീയപരമായ ഒരു ചോദ്യമായിട്ട് തന്നെ ഇത് CPM ഒരു ഭാഗത്ത് ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്നു. തീർച്ചയായും ഇത്തരം കാര്യങ്ങൾക്ക് വളരെ വ്യക്തമായ രീതിയിൽ തന്നെ ED മറുപടി നൽകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് തോമസ് ഐസക്കിൻ്റെ ഹർജിയിൽ പറയുന്നത് ഇപ്പോൾ ED നടത്തുന്ന ഈ അന്വേഷണം ഫെമയുമായി ബന്ധപ്പെട്ട് അത് വിദേശ
നാണയവിനിമയ ചട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്ന അന്വേഷണം, അത് ധനസമാഹരണവുമായി ബന്ധപ്പെട്ടാണ്, മസാല ബോണ്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഇതൊന്നും ഇഡിയുടെ അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളല്ല എന്നത് ഒരു കാര്യം അതിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതിന് വ്യക്തമായ രീതിയിൽ തന്നെ ഇഡി മറുപടി നൽകും ഹൈക്കോടതിയിൽ എന്ന് തന്നെയാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ആ ഒരു കാര്യം വളരെ കൃത്യമായി ഇഡിക്ക് വിശദീകരിക്കാൻ കഴിയുകയാണെങ്കിൽ, ഇപ്പോൾ നേരത്തെ സുപ്രീംകോടതി അടക്കം പറഞ്ഞിട്ടുള്ളതുപോലെ ഇഡിക്ക് അവരുടെ അധികാര പരിധികളുണ്ട്, അവർ അധികാര കാര്യങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്, അത് അവർക്ക് അന്വേഷണത്തിന് മുന്നോട്ട് പോകാമെന്നത് ആ രീതിയിൽ ഹൈക്കോടതി വിവക്ഷിക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ളൊരു തിരിച്ചടികൾ ആ വിഭാഗത്ത് തന്നെ ഉണ്ടായേക്കും. പക്ഷേ മറ്റൊരു കാര്യം, ഇതിൽ രാഷ്ട്രീയപരമായി ഉയർത്തുന്ന ചില ചിന്തകളാണ്. അതിൽ ആ കിഫ്ബിയെ തകർത്തുകൊണ്ട് സി പി എമ്മിനെ തന്നെ പൊതുവിലും ലക്ഷ്യമിടുന്നു എന്ന രീതിയിലാണ്, അത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ചട്ടുകമായി മാറുന്നു എന്നത് അടക്കമുള്ള കാര്യങ്ങൾ, ഇഡി മാറുന്നു എന്ന കാര്യങ്ങളെല്ലാം തന്നെ നേരത്തെ തന്നെ സി പി എം ആ പൊതുവേദിയിലടക്കം ആരോപണങ്ങളായി ഉയർത്തിയിട്ടുള്ളതുമാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളിലടക്കം ഇനി തുടർ അന്വേഷണം അനുവദിക്കുകയാണെങ്കിൽ അത് എവിടം വരെ ചെല്ലുമെന്നതിനെക്കുറിച്ച് എല്ലാവർക്കും വ്യക്തമായ ധാരണകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് മുളയിലെ നുള്ളുക അല്ലെങ്കിൽ മുളയിലെ തടയിടുക എന്ന രീതിയിലേക്ക് തന്നെ ആ സി പി എം ആ പൊതുവിലും തന്നെ നീങ്ങുന്നത്. എന്തായാലും ഇന്ന് രണ്ട് ഹർജികളും ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ചാണ് എം എൽ എമാരുടെ ഹർജികൾ പരിഗണിക്കുന്നത്, മറ്റൊരു ബെഞ്ചാണ് തോമസ് ഐസക്കിൻ്റെ ഹർജി പരിഗണിക്കുന്നത്. എന്തായാലും ഈ ഇതിലുള്ള വാദങ്ങളും അതോടൊപ്പം തന്നെ ഇ ഡി സമർപ്പിക്കുന്ന മറുപടിയും അത് വളരെ നിർണായകം തന്നെയാണ് ഇതിന് കിഫ്ബിയുമായി ബന്ധപ്പെട്ട് ഇ ഡി അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം. രഞ്ജിത്ത്, ബിരിയാണി ചലഞ്ച് നടത്തി ചികിത്സാ ഫണ്ട് സ്വരൂപിച്ച് വണ്ടൂർ ചോക്കാട് ഗ്രാമം. ഇരുവൃക്കകളും തകരാറിലായ ചോക്കാട് പന്നിക്കോട്ട് മുണ്ടയിലെ ഓട്ടോ തൊഴിലാളി പുളിക്കൽ ഫൈസലിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു മെഗാ ബിരിയാണി ചലഞ്ച്. സഹജീവി സ്നേഹത്തിന്റെയും പരസ്പര സഹകരണത്തിന്റെയും നേർക്കാഴ്ചയാണ് മലപ്പുറം വണ്ടൂർ ചോക്കാട് ഗ്രാമത്തിലെ ഈ മെഗാ ബിരിയാണി ചലഞ്ച്. 35 ലക്ഷം രൂപയാണ് ഫൈസലിന്റെ ചികിത്സയ്ക്ക് വേണ്ടത്. സാമ്പത്തികമായി ഏറെ പ്രതിസന്ധി നേരിടുന്ന ഫൈസലിന് വേണ്ടി നാടൊന്നിച്ചു. 17 ക്വിന്റൽ അരിയും 17 ക്വിന്റൽ കോഴിയും ചേർത്താണ് ബിരിയാണി ഉണ്ടാക്കിയത്. ഇതിലൂടെ 12 ലക്ഷം രൂപ സ്വരൂപിക്കാൻ കഴിയുമെന്നാണ് കണക്കുകൂട്ടൽ. ഏകദേശം 13,000 ബിരിയാണികളാണ് ഞങ്ങൾ 5,000 തുടങ്ങിയെങ്കിലും അത് ജനങ്ങൾ ഏറ്റെടുത്തതുകൊണ്ട്, നമ്മുടെ ക്ലബ്ബുകളും വിവിധ സ്ഥലങ്ങളിലുള്ള ആൾക്കാർ ഏറ്റെടുത്തതുകൊണ്ട് അത് ഏകദേശം ഒരു 13,000 എത്തിച്ചേർന്നിരിക്കുകയാണ്. അതിപ്പോൾ ഈ സമയത്ത് തന്നെ പാക്ക് ചെയ്ത് രാവിലെ 8 മണിക്ക് ഞങ്ങളത് തുടങ്ങി. ഈ സമയം പാക്കിംഗ് ഏകദേശം പകുതിയായി. ഈ പ്രദേശത്തുള്ള എല്ലാ ചെറുപ്പക്കാരും, ക്ലബ്ബുകൾ, രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നിട്ട് ഈ പരിപാടി ഏറ്റവും വിജയകരമാക്കിക്കൊണ്ടിരിക്കുകയാണ്. 12 പാചകക്കാരുടെ നേതൃത്വത്തിൽ പാചകത്തിനായി 30 അടുപ്പുകളും ബിരിയാണി പാക്ക് ചെയ്യുന്നതിനായി 25 പേരവധമുള്ള 20 കൗണ്ടറുകളുമാണ് ഒരുക്കിയിരുന്നത്. ഒരു പൊതിക്ക് 100 രൂപ എന്ന നിലയിൽ 14,000 പൊതികളാണ് വിതരണം ചെയ്തത്. 200 പേരടങ്ങുന്ന വളണ്ടിയർമാരാണ് ഇതിനുവേണ്ടി സഹകരിച്ചത്. ചോക്കാട് പഞ്ചായത്തിലെ ക്ലബ്ബുകളും സന്നദ്ധ സംഘടനകളും കാളികാവ് കരുവാരമുണ്ട പഞ്ചായത്തുകളിലെ ബിരിയാണി പാചകക്കാരും ഉദ്യമത്തിന്റെ ഭാഗമായി. ചോക്കാട് പഞ്ചായത്തിൽ വിവിധ വാർഡുകളിൽ സബ് കമ്മിറ്റികൾ രൂപീകരിച്ച് 1 മാസം മുൻപ് തന്നെ ഇതിനായുള്ള പ്രവർത്തനം തുടങ്ങിയിരുന്നു. ഒരു വലിയ കൂട്ടായ്മ, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്നേഹത്തിന്റെ ഐക്യത്തിന്റെ ഒരു വലിയ സന്ദേശം. ആ സന്ദേശത്തിന് വേണ്ടി ഒരു ചെറുപ്പക്കാരന്റെ ജീവൻ തിരിച്ചു കിട്ടാനുള്ള ഭഗീരമായ പ്രയത്നത്തിന്റെ അഭൂതപൂർവമായ പ്രവർത്തനത്തിന്റെ സന്തോഷകരമായ സമാപനമാണ് ഇവിടെ നടക്കുന്നത്. ചികിത്സാ സഹായം പൂർത്തിയാക്കുന്നതിനായി നാട്ടിലും വിദേശത്തുമായി ധനസമാഹരണം നടന്നുവരികയാണ്. 6 മാസം മുൻപ് മറ്റൊരു ഓട്ടോ തൊഴിലാളിയുടെ ചികിത്സയ്ക്ക് വേണ്ടി ഫണ്ട് സ്വരൂപിക്കാനും നാട്ടുകാർ ബിരിയാണി ചാലഞ്ച് നടത്തിയിരുന്നു. ന്യൂസ് 18 മലപ്പുറം. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും ചാടിപ്പോയ പേവിഷബാധയേറ്റ രോഗിയെ പിടികൂടി. അസം സ്വദേശിയായ ജീവൻ ബെറുവ ഇന്നലെ രാത്രിയാണ് മെഡിക്കൽ കോളേജിൽ നിന്നും ചാടിപ്പോയത്. കോട്ടയം കുടമാളൂരിൽ നിന്നും കൺട്രോൾ റൂം പോലീസാണ് ഇയാളെ പിടിച്ചത്. ജി ശ്രീത്താണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. ശ്രീത്ത്, എന്താണ് സംഭവിച്ചത്? ഏറ്റവും ഒടുവിൽ പോലീസിന്റെ പിടിയിലായിരിക്കുന്നു, ഇനി എന്തൊക്കെ നടപടികൾ വേണ്ടിവരും? രഞ്ജിത്ത്, ഇന്നലെ രാത്രി ഏതാണ്ട് 10 മണിയോടുകൂടിയാണ് കോട്ടയം ജില്ലാ ജനറൽ ആശുപത്രിയിൽ നിന്ന് ജീവൻ ബെറുവയെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചത്. ഇവിടെ നടന്ന പരിശോധനയ്ക്കൊടുവിലാണ് ഇദ്ദേഹത്തിന് പേവിഷബാധയുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്നത്. ഏതാണ്ട് രാത്രി 12:30 ഇദ്ദേഹം മെഡിക്കൽ കോളേജിൽ നിന്ന് ചാടിപ്പോവുകയായിരുന്നു. തുടർന്ന് പോലീസ് ജാഗ്രതാ നിർദ്ദേശം നൽകി. ഗാന്ധിനഗർ പോലീസ് ആദ്യം ഇയാളെ കണ്ടെത്താനുള്ള ശ്രമം നടത്തി. ഇയാൾ പോയ വഴികളിൽ പിന്തുടർന്നാണ് ഏതാണ്ട് പുലർച്ചെ ഏതാണ്ട് 5:30 ഇയാളെ കണ്ടെത്തുകയും പിടികൂടാൻ ശ്രമിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. എന്തായാലും പിന്നീട് ആംബുലൻസ് വിളിച്ചു വരുത്തി ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. പ്രത്യേകിച്ച് പേവിഷബാധയുള്ള ഒരാളായതിനാൽ തന്നെ പോലീസിന് ആദ്യം ഇയാളെ പെട്ടെന്ന് പിടികൂടാനുള്ള ചില ആശങ്കകൾ അവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. തുടർന്ന് മെഡിക്കൽ കോളേജ് അധികൃതരൊക്കെ സഹായത്തോടു കൂടിയാണ്
ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. എന്തായാലും ഇപ്പോൾ അദ്ദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുകയാണ്. എന്തായാലും ഗുരുതരമായ ഒരു സുരക്ഷാ വീഴ്ചയായി കൂടിയാണ് മെഡിക്കൽ കോളേജിൽ ഇതിനെ കാണേണ്ടി വരിക. പ്രത്യേകിച്ച് പേവിഷ ബാധയേറ്റ ഒരാൾ നാട്ടിലിറങ്ങി നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് കൂടുതൽ ആളുകൾക്ക് ഒരുപക്ഷെ പ്രതിസന്ധി ഉണ്ടാക്കുന്ന സാഹചര്യം രൂപപ്പെട്ടേനെ. ഭാഗ്യത്തിന് പോലീസ് വളരെ വേഗത്തിലുള്ള നടപടിയിലൂടെ രാത്രി മുഴുവൻ നീണ്ട വലിയ ശ്രമത്തിലൂടെ ഇയാളെ പിടികൂടുകയായിരുന്നു എന്നതാണ് എടുത്തു പറയാനുള്ളത്. ഓട്ടിസം ബാധിച്ച മക്കളിൽ ഒരാൾക്ക് അർബുദം കൂടിയായതോടെ ചികിത്സയ്ക്ക് പണം കണ്ടെത്താൻ പ്രയാസപ്പെടുകയാണ് കോഴിക്കോട് കുന്നുമക്കരയിലെ മീനാക്ഷി. രണ്ട് മക്കളുടെയും അവസ്ഥയിൽ രോഗിയായി ഈ അമ്മ അനുഭവിക്കുന്നത് വലിയ ദുരിതമാണ്. നാട്ടുകാർ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. കുന്നുമക്കരയിലെ പുന്നോർ വീട്ടിൽ താഴേക്കുനി കൃഷ്ണന്റെയും മീനാക്ഷിയുടെയും രണ്ടു മക്കളും ഓട്ടിസം ബാധിതരാണ്. കൃഷ്ണന്റെ മരണശേഷം മീനാക്ഷി ഇവരെ വളർത്താൻ ഏറെ പ്രയാസപ്പെട്ടു. അതിനിടയിൽ വാദസംബന്ധമായ അസുഖം മീനാക്ഷിയെയും തളർത്തി. മൂത്ത മകൻ കനകേഷിന് ക്യാൻസർ ബാധിച്ചതാണ് ഇവരുടെ ദുരിതം ഇപ്പോൾ ഇരട്ടിയാക്കുന്നത്. ഞാനും സന്ധിവാത രോഗിയാണ്. എനിക്കും ജീവിതാവസാനം വരെ മരുന്നിൽ കൂടി പോകുന്ന ഒരാളാണ്. ശരിക്കും പറയാന്ന് വെച്ചാൽ എന്താ, ജീവിക്കാനുമില്ല സമാധാനം, മരിക്കാനുമില്ല സമാധാനം, അതാണ് അവസ്ഥ. കനകേഷ് തലശ്ശേരിയിലെ മലബാർ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചികിത്സയിലാണ്. വരുമാനമൊന്നുമില്ലാത്ത ഈ കുടുംബത്തിന് ചിലവേറിയ ചികിത്സ അപ്രാപ്യമാണ്. ഈ സാഹചര്യത്തിൽ നാട്ടുകാർ കനകേഷ് ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് ഈ കുടുംബം കഴിഞ്ഞു പോകുന്നത്. അത് കണ്ടിട്ടാണ് ഞങ്ങൾ ഈ വാർഡിൽ ഞങ്ങൾ ഒരു ജനകീയമായിട്ട് ഒരു കമ്മിറ്റിക്ക് രൂപം കൊടുക്കുകയും ആ കമ്മിറ്റിയുടെ ചെയർമാനെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെ ബുദ്ധിമുട്ടിൽ അനുഭവിക്കുന്ന ഒരു കുടുംബമാണ്. ഇത് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾക്ക് വളരെയധികം പൈസയുടെ ഒക്കെ ആവശ്യം വരും. അതിൽ ഒരുപാട് ബാധ്യതകളും കാര്യങ്ങളും ഉണ്ട്. സാമ്പത്തിക സഹായം കൈമാറുന്നതിന് കാനറ ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. 15 അഗസ്ത് 1947 के दिन लंबे अरसे तक चले अभूतपूर्व स्वतंत्रता आंदोलन से एक नया देश दुनिया के मानचित्र पर उभरा. ഇടയ്ക്കെങ്കിലും പോകേണ്ടി വരും. വർഷങ്ങളായി ഇതാണ് പതിവ്. ഒരു 8-9 വർഷത്തോളം വെള്ളം വന്നിട്ടുണ്ട്. ഇതുവരെ ഞങ്ങൾ ഇവിടുന്ന് മാറ്റാനുള്ള സംവിധാനം ഒന്നും ഇല്ലായിരുന്നു. എന്നാലും ഇവിടുന്ന് പുറത്ത് കൊണ്ടുപോയി മാറ്റി വെക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ കിടന്നുറങ്ങാനുള്ള വീട് വേണമല്ലോ നമുക്ക്. അതെങ്കിലും കിട്ടുവാണെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് മാറി താമസിക്കാൻ ഞങ്ങൾക്ക് ഒരു മടിയുമില്ല. സർക്കാരും വകുപ്പുകളും പലതവണ പലയിടങ്ങൾ പുനരധിവാസത്തിന് നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഇതൊന്നും നടപ്പിലായില്ല. ഗോത്രാചാരങ്ങൾ സംരക്ഷിച്ചു വേണം പുനരധിവാസമെന്നാണ് ഇവർക്ക് പറയാനുള്ളത്. ന്യൂസ് 18 വയനാട്. കാസർഗോഡ് മെഡിക്കൽ കോളേജ് പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഇക്കാര്യം ഉന്നയിച്ച് എയിംസ് കാസർഗോഡ് ജനകീയ കൂട്ടായ്മ നടത്തി. മെഡിക്കൽ കോളേജ് വളഞ്ഞ് പ്രതിഷേധിച്ചു. 2013 നവംബറിൽ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തറക്കല്ലിട്ട മെഡിക്കൽ കോളേജിന് 5 വർഷത്തിനു ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും ശിലാസ്ഥാപനം നിർവഹിച്ചു. 67 ഏക്കറിൽ 500 കിടക്കകളുള്ള ആശുപത്രിയാണ് ലക്ഷ്യമിട്ടത്. കഴിഞ്ഞ വർഷം ആശുപത്രിയിൽ OP തുടങ്ങുമെന്ന് ആരോഗ്യമന്ത്രി പ്രഖ്യാപിച്ചിരുന്നെങ്കിലും യാഥാർത്ഥ്യമാക്കാൻ 2022 ജനുവരി വരെ കാത്തിരിക്കേണ്ടി വന്നു. കൊട്ടും കുരവയും ആഘോഷങ്ങളുമായി ഉദ്ഘാടനം ചെയ്ത മെഡിക്കൽ കോളേജിൽ ഇതുവരെ കിടത്തി ചികിത്സ ആരംഭിച്ചിട്ടില്ല. 67 ഏക്കറിൽ 500 കിടക്കകളുള്ള ആശുപത്രിയാണ് ലക്ഷ്യമിട്ടത്. എന്നാൽ പൂർത്തീകരിച്ചതാകട്ടെ അക്കാദമിക് ബ്ലോക്ക് മാത്രം. സർക്കാർ അവഗണനയിൽ പ്രതിഷേധിച്ച് എയിംസ് കാസർഗോഡ് ജനകീയ കൂട്ടായ്മ ഒക്കിനടുക്കയിലുള്ള മെഡിക്കൽ കോളേജ് വളഞ്ഞ് പ്രതിഷേധിച്ചു. കേരളത്തിൽ അനുവദിക്കുന്ന സമയത്ത് കാസർഗോഡ് ജില്ലന്റെ പേര് ഉൾപ്പെടുത്തിയിട്ട് ആ എയിംസ് കാസർഗോഡിൽ നിന്ന് സ്ഥാപിക്കണം എന്നാണ് നമ്മളെല്ലാവരും പറയുന്നത്. നമ്മളെല്ലാവരും ആവശ്യവും അത് തന്നെയാണ്. എയിംസ് കാസർഗോഡിന് ലഭിക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ അനുകൂല പ്രപ്പോസൽ നൽകുക, മെഡിക്കൽ കോളേജ് പണി മുഴുവൻ പൂർത്തിയാക്കി രോഗികൾക്കും പഠിതാക്കൾക്കും പൂർണ്ണ സജ്ജമായി തുറന്നുകൊടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. ന്യൂസ് 18 കാസർഗോഡ്. കോട്ടയം കോടിമതയിൽ ഓക്സിജൻ ലോറി അപകടത്തിൽപ്പെട്ടു. കോടിമത പാലത്തിന് സമീപം നിയന്ത്രണം വിട്ട ഓക്സിജൻ ലോറി തട്ടുകടയിലേക്ക് ഇടിച്ചുകയറി. തട്ടുകടയിൽ ഉണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെട്ടതുകൊണ്ട് അപകടം ഒഴിവായി. ചങ്ങനാശ്ശേരിയിൽ നിന്നും കോട്ടയം ഭാഗത്തേക്ക് പോയ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. കണ്ണൂർ തളിപ്പറമ്പ് ചിറവക്കിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ വീട്ടുവളപ്പിൽ പീരങ്കി കണ്ടെത്തിയ സംഭവത്തിൽ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകുമെന്ന് RDO. പുരാവസ്തു വകുപ്പിനോട് സ്ഥലത്ത് പരിശോധന നടത്താൻ ആവശ്യപ്പെടുമെന്നും EP മേഴ്സി അറിയിച്ചു. ടിപ്പുവിന്റെ പടയോട്ടത്തിന്റെ ചരിത്ര ശേഷിപ്പുകളാണോ പീരങ്കി എന്നും പരിശോധിക്കുന്നുണ്ട്. തളിപ്പറമ്പ് തഹസിൽദാർ PP സജീവൻ, SI നിരേശൻ കോതേരി എന്നിവരും സ്ഥലം സന്ദർശിച്ചു.
ഇടുക്കി ആനയിറങ്കലിൽ കാട്ടാന ശല്യം അതിരൂക്ഷമാകുന്നു. റേഷൻ കട കാട്ടാന ആക്രമണത്തിൽ തകർന്നു. ഒരാഴ്ച മുൻപും ഒറ്റയാന്റെ ആക്രമണത്തിൽ റേഷൻ കടയ്ക്കും സമീപത്തെ അംഗനവാടിക്കും നഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു. 7 മാസത്തിനിടെ 5ാം തവണയാണ് ആനയിറങ്കലിലെ റേഷൻ കടയ്ക്കു നേരെ ഒറ്റയാൻ ആക്രമണം നടത്തുന്നത്. കടയിൽ സൂക്ഷിച്ചിരിക്കുന്ന അരി ലക്ഷ്യം വെച്ചാണ് ആനയുടെ ആക്രമണം. തുടർച്ചയായ ആക്രമണം മൂലം കടയുടെ അറ്റകുറ്റപ്പണികൾ നടത്തി സാമ്പത്തിക ബാധ്യതയിലായിരിക്കുകയാണ് കടയുടമ. റേഷൻ വിതരണം സുഗമമാക്കാൻ വനം വകുപ്പിന്റെയും ഹാരിസൺ കമ്പനിയുടെയും ഇടപെടൽ ഉണ്ടാവണമെന്ന് ഉടുമ്പൻചോല താലൂക്ക് സപ്ലൈ ഓഫീസർ ആവശ്യപ്പെട്ടു. ഉടുമ്പൻചോല താലൂക്കിന്റെ തവണയാണ് ഇവിടെ ആക്രമണം നടത്തുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയും ഇപ്പോൾ ഈ രണ്ടാഴ്ചയാണെങ്കിൽ ഇത് 2ാമത്തെ പ്രാവശ്യമാണത്. ഇതിനൊരു ശാശ്വത പരിഹാരം പഞ്ചായത്തിൽ നിന്നൊരു പുതിയ ബിൽഡിംഗ് അനുവദിക്കുക, അല്ലെങ്കിൽ ഫോറസ്റ്റിൽ നിന്ന് ഒരു ടെൻസിങ് സംവിധാനം സ്ഥാപിച്ച് ഇവിടെ ആനയെ തുരത്താനുള്ള എന്തെങ്കിലും നടപടി സ്വീകരിക്കുകയോ ചെയ്യണം. ഓരോ തവണയും റേഷൻ കട തകർത്ത് അരി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഭക്ഷിച്ച ശേഷമാണ് ആന പിന്മാറുക. തോട്ടം തൊഴിലാളികൾക്കുള്ള റേഷൻ വിതരണം പതിവായി മുടങ്ങുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ആനയിറങ്ങൽ പകുതിയിലിരുന്ന് നമ്മൾ പേശുകയാണ്. இந்த காட்டானையின் முகாந்திரம் ஒரு ரெக்ஷை இல்லை, ஒரே பயமாக இருக்குது. எங்கே போனாலும் காட்டான சல்லியம் தான். இதோட வாரத்தில் 2 தர 3 தர இந்த மாதிரி ரேஷன் கடை, வீடு, அங்கன்வாடி எல்லாம் உடச்சி ஒன்றும் இல்லாமல் ஆக்கிறது. நாங்கள் விரட்ட போனாலும் எங்களை தான் நோக்கி வருதே தவிர அது போக மாட்டேங்குது. എസ്റ്റേറ്റ് ലയങ്ങൾ സ്ഥിതി ചെയ്യുന്ന മേഖലയിലേക്ക് കാട്ടാനക്കൂട്ടം കടക്കാതിരിക്കാൻ സുരക്ഷാ സംവിധാനം ഒരുക്കണമെന്ന് തൊഴിലാളികൾ കാലങ്ങളായി ഉന്നയിക്കുന്ന ആവശ്യമാണ്. ന്യൂസ് 18 ഇടുക്കി. സുരക്ഷിത ഭക്ഷണത്തിനൊപ്പം ഭക്ഷണത്തിലെ വൈവിധ്യവും ഉറപ്പുവരുത്തണമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ്. സംസ്ഥാനത്ത് മിക്ക വിഭവങ്ങളും കൃഷി ചെയ്ത് സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള സാഹചര്യം നിലവിലുണ്ട്. ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച 27ാമത് KGOF സ്ഥാപക ദിനം പുലിയനാർ കോട്ടയിലെ സർക്കാർ കെയർ ഹോമിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. KGOF സംസ്ഥാന പ്രസിഡന്റ് KS സജികുമാർ അധ്യക്ഷത വഹിച്ചു. പുലിയനാർ കോട്ട വൃദ്ധസദനത്തിലെ 2 ഏക്കർ സ്ഥലത്ത് വിവിധ പഴം പച്ചക്കറി കൃഷിക്ക് സമാരംഭം കുറിച്ചുകൊണ്ടാണ് KGOF സ്ഥാപക ദിനം ആഘോഷിച്ചത്. ജമ്മുകാശ്മീരിലെ രജൌറിയിൽ ചാവേറുകളുടെ ആക്രമണത്തിൽ 3 സൈനികർക്ക് വീരമൃത്യു. ചാവേർ ആക്രമണത്തിനെത്തിയ 2 ഭീകരരെ ഏറ്റുമുട്ടലിലൂടെ സൈന്യം വധിച്ചു. രജൌരിയിലെ സൈനിക ക്യാമ്പിലേക്കാണ് സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളുമായി ചാവേറുകൾ എത്തിയത്. 2 സൈനികർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റു. കഴിഞ്ഞ ദിവസം ബഡ്ഹാമിലുണ്ടായ ഏറ്റുമുട്ടലിൽ 3 ഭീകരരെ സൈന്യം വധിച്ചിരുന്നു. സ്വാതന്ത്ര്യദിനത്തിന്റെ ഭാഗമായി കശ്മീരിലും മറ്റും സൈന്യം സുരക്ഷാ പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. ISL പുതിയ സീസണിനായി കേരള ബ്ലാസ്റ്റേഴ്സ് FC ഒരുക്കങ്ങൾ തുടങ്ങി. ഈ മാസം 17ന് പരിശീലന മത്സരങ്ങൾക്കായി ടീം UAE യാത്ര തിരിക്കും. കഴിഞ്ഞ ISL മികച്ച പ്രകടനത്തിന്റെ തുടർച്ചയുമായി ഇത്തവണ കപ്പുയർത്തുകയാണ് കൊമ്പന്മാരുടെ ലക്ഷ്യം. പുതിയ കോച്ചിന്റെ കീഴിൽ ചിട്ടയായ പരിശീലനം. കൊച്ചി പനമ്പള്ളി നഗർ സ്പോർട്സ് ഗ്രൗണ്ടിലാണ് നിലവിലെ 2ാം സ്ഥാനക്കാരുടെ മുന്നൊരുക്കങ്ങൾ. പരിശീലകൻ ഇവാൻ ബുക്കോമനോവിച്ച് ദിവസങ്ങൾക്ക് മുൻപേ എത്തി ടീമിനൊപ്പം കൂടിയിരുന്നു. മുൻ സീസണിൽ ഉണ്ടായിരുന്ന വിദേശ താരങ്ങളിൽ പലരും ബ്ലാസ്റ്റേഴ്സ് വിട്ടെങ്കിലും ലൂണയെയും ലെസ്കോവിച്ചിനെയും ക്ലബ്ബ് നിലനിർത്തിയിട്ടുണ്ട്. വിക്ടർ മോഗിൽ, ഇവാൻ കലിയുഷ്ണി എന്നിവരാണ് ഇത്തവണ പുതുതായി ടീമിനൊപ്പം ചേർന്ന താരങ്ങൾ. കൊച്ചിയിൽ 1 ആഴ്ചയോളം നീളുന്ന പരിശീലന ഷെഡ്യൂളാണ് നിലവിൽ ടീമിനുള്ളത്. ടീം അടുത്ത ബുധനാഴ്ച UAE തിരിക്കും. 2 ആഴ്ച നീളുന്ന പ്രീ സീസണിൽ UAE ഫസ്റ്റ് ഡിവിഷൻ ക്ലബ്ബുകളുമായി സൗഹൃദ മത്സരങ്ങൾ കളിക്കും. ഓഗസ്റ്റ് അവസാനത്തോടെ തിരിച്ചെത്തുന്ന ടീം ഡ്യൂറൻ കപ്പിലും മത്സരിക്കുന്നുണ്ട്. ന്യൂസ് 18 കൊച്ചി. ന്യൂസ് 18 ഗുഡ് മോർണിംഗ് ഇതോടെ പൂർത്തിയാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.